മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള സെന്റർ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ പരിസ്ഥിതി മിത്ര പുരസ്കാരം നീലേശ്വരം സ്വദേശി ദിവാകരൻ കടിഞ്ഞിമൂലയ്ക്ക് സമർപ്പിച്ചു. കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിൽ നിന്നും ദിവാകരൻ കടിഞ്ഞിമൂല പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി പരിസ്ഥിതി സംരക്ഷണം നൽകുന്ന മികച്ച പരിസ്ഥിതി പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെന്റും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഏർപ്പെടുത്തിയ സെന്റർ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിസ്ഥിതി മിത്ര പുരസ്കാരം നീലേശ്വരം സ്വദേശി ദിവാകരൻ കടിഞ്ഞിമൂലയ്ക്ക് സമർപ്പിച്ചു. കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിൽ നിന്നും ദിവാകരൻ കടിഞ്ഞിമൂല പുരസ്കാരം ഏറ്റുവാങ്ങി. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ പിടിയിൽ നിൽക്കാത്ത രീതിയിൽ രൂക്ഷമായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ വയനാട്ടിലെ ജീവഹാനി ഉണ്ടായതുകൊണ്ടാണ് അത് ഇത്രയും ഒരു സിസ്റ്റം വെച്ചിട്ട് തൊട്ടടുത്ത് കോഴിക്കോട് വിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായ രീതിയിൽ വലിയൊരു ഉണ്ടായി വളരെ കൃഷിസ്ഥലം എല്ലാം നഷ്ടപ്പെട്ടു. ഒരാൾ മാത്രമാണ് നമ്മുടെ വയനാട്ടിൽ ഒരു സന്നദ്ധതയുടെ അധ്യാപകനാണ് സാധനം സഹായിക്കാനായി പോയതാണ് സാധാരണ അവർക്ക്. മികച്ച പരിസ്ഥിതി സ്ഥാപനത്തിനുള്ള പുരസ്കാരം നേടിയ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസും കോന്നി SES SNTP കോളേജിനും കോട്ടയം ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ വെച്ച് കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് പുരസ്കാരം വിതരണം ചെയ്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM മാത്യു അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ അബ്രഹാം പറമ്പേട്ട്, ബർസാർ ഫാദർ ജിൻസ് നെല്ലിക്കാട്ടിൽ, അഗ്രികൾച്ചറൽ ഓഫീസർ തെരേസ അലക്സ്, ഡോക്ടർ സിൻസി ജോസഫ്, ക്യാപ്റ്റൻ ജെയ്സ് കുര്യൻ, ബിബി ജോസഫ്, അരുൺ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.